പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹിരോഷിമ നാഗസാക്കി ക്വിസിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം യുദ്ധം സമാധാനത്തിൻ്റെ ഗാധകനാണ് യുദ്ധത്തിനെതിരെ നാം പ്രതികരിച്ചേ മതിയാവും യുദ്ധ ദുരന്തത്തിൻ്റെ വേദനകൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇനിയൊരു തലമുറയും പഠിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയേറെ വേദനാജനകമാണ് ലോകത്ത് നടുക്കിയ ഹിരോഷിമ നാഗസാക്കി യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമേതാണ് അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് അണുബോംബ് ആദ്യമായി ഉപയോഗിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ് യുദ്ധം നമ്മൾ പറഞ്ഞു ഇനി രാജ്യം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയാണ് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം മൂന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് എന്നതാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് പക്ഷേ രാജ്യം ഏതാണ് എന്നതാണ് ചോദ്യം ജപ്പാനിലാണ് അമേരിക്ക ആദ്യമായി അണുബോംബ് വർഷിച്ചത് നാലാമത്തെ ചോദ്യം ജപ്പാനിലെ ഏത് നഗരത്തിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ജപ്പാൻ എന്ന രാജ്യത്തിലെ ഏത് സ്ഥലത്താണ് ഹിരോഷിമയിലാണ് ജപ്പാനിലെ ഹിരോഷിമ എന്ന നഗരത്തിലാണ് അണുബോംബ് വർഷിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഹിരോഷിമ നഗരത്തിൽ അണുബോംബ് വർഷിക്കപ്പെട്ടത് ഏതു വർഷമാണ് വർഷവും മാസവും തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇതാണ് ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിന്റെ പേരെന്താണ് രണ്ട് നഗരങ്ങളിലും വർഷിച്ചതിന് വ്യത്യസ്ത പേരുകളാണ് ലിറ്റിൽ ലിറ്റിൽ ബോയ് ബോയ് എന്നാണ് പേര് അടുത്ത ചോദ്യം ഏഴാമത്തതാണ് ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആരാണ് അതായത് ആ വിമാനം ഓടിച്ചിരുന്ന ആര ആള് ആരായിരുന്നു എന്നതാണ് പോൾ ആണ് പോൾ പോൾ ടിബറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എട്ടാമത്തെ ചോദ്യം ഇതാണ് ലിറ്റിൽ ബോയ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏതാണ് ഏത് വിമാനത്തിലാണ് കൊണ്ടുപോയി ഇത്രയും വലിയ മാരകമായ ബോംബ് അതെ എനോ ലാഗെ എന്ന വിമാനമാണ് ഉപയോഗിച്ചത് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് രണ്ടാം ലോക മഹായുദ്ധ വേദനകളിൽ കാട്ടുന്ന ഡയറി കുറിപ്പിന്റെ പേരെന്താണ് ആ ഡയറി കുറിപ്പിലാണ് കഥന കഥകൾ മുഴുവനും വിവരിക്കുന്നത് ഡയറി കുറിപ്പുകൾ എന്ന കഥ പുസ്തകമാണത് ഓക്കെ പത്താമത്തെ ചോദ്യം ഇതാണ് നാഗസാക്കിയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആരാണ് ആരാണ് ആ വിമാനം ഓടിച്ചിരുന്ന വ്യക്തി എന്ന് പതിനൊന്നാമത്തെ നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിന്റെ പേരെന്താണ് നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത പേരുകളാണല്ലോ ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഉപയോഗിച്ച പേര് തടിച്ച മനുഷ്യൻ എന്നാണ് അതിന്റെ പേര് പന്ത്രണ്ടാമത്തെ ചോദ്യം ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നാടേതാണ് യുദ്ധത്തിൽ തകർന്നടിഞ്ഞൊരു നാടിന്റെ പേരുകൂടിയാണത് അതെ ഹിരോഷിമ എന്ന നാടിനെയാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് യുദ്ധവും സമാധാനവും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ് കുട്ടികളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം ബാലസാഹിത്യ രചയിതാവ് ലിയോ ടോൾസ്റ്റോയി ആണ് ഉത്തരം കറക്റ്റ് ആണ് ലിയോ ടോൾസ്റ്റോയി അടുത്തത് പതിനാലാമത്തെ ചോദ്യമാണ് വഹിച്ച യുദ്ധ വിമാനത്തിന്റെ പേര് എന്നായിരുന്നു അതിന്റെ അർത്ഥം നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ് അറ്റം ബോംബിന്റെ ഇരയായവർക്ക് പറയുന്ന പേരെന്താണ് ആ യുദ്ധത്തിൽ ദുരന്തം അനുഭവിച്ചവരുടെ പേര് കൂടിയാണത് ഹിബാ ഷ എന്നാണ് പേര് കൂട്ടുകാരെ അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും വിശദമായി കാണാം താങ്ക്